ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതവേളയിൽ ഞങ്ങളെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള ആ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ സുഖമായും ശുഭമായിരിക്കുന്നുവെന്ന് ഞങ്ങൾ ക്രിസ്തുവിൽ ആശിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തോടെ ദൈവം നമുക്ക് ദാനമായി നൽകി തന്നല്ലോ. ഈ പ്രഭാതവേളയിൽ നിങ്ങളുമായി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചെറിയ ചിന്ത, 2 പത്രോസിൻ്റെ ലേഖനം 1 അധ്യായം അതിൻ്റെ 3-ഉം 4-ഉം വാക്യങ്ങളിൽ നിന്നാണ്. അതിൻ്റെ 13-ാം വാക്യം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, പത്രോസ് തൻ്റെ ജീവിതത്തിലെ മുഴുവൻ അനുഭവ സമ്പത്തും അല്ലെങ്കിൽ തൻ്റെ പരിചയം വെച്ചുകൊണ്ട് താൻ എഴുതിയ ലേഖനമാണ് 2 പത്രോസ്. അതെ, ആ 2 പത്രോസ് 1 അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ തന്നെ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ, ഏറ്റവും നന്മയേറിയത, ഏറ്റവും വിശാലമായ കൃപാവരങ്ങളെ ദൈവം നമുക്ക് നൽകി തന്നിട്ടുള്ളത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. പത്രോസ് തൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, അവൻ നമുക്ക് വേണ്ടുന്നതൊക്കെയും ദാനമായിട്ട് നൽകി തന്നിട്ടുണ്ട്. നാം അർഹതപ്പെട്ടിട്ടല്ല, അല്ലെങ്കിൽ നാം ചോദിച്ചിട്ടല്ല, അല്ലെങ്കിൽ നാം നനച്ചിട്ടല്ല, പിന്നെയോ ദാനമായിട്ട് ദൈവം അതൊക്കെ നമുക്ക് നൽകി തന്നിരിക്കുക. അതിൻ്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാക്തത്വങ്ങളും നൽകിയിരിക്കുന്നു. നാം സാധാരണ വാക്തത്വങ്ങളല്ല പ്രാപിച്ചിരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടെ ഈ ദിവസങ്ങളിൽ നാം അത് തിരിച്ചറിയണം. അതിമഹത്വവും വിലയേറിയതുമായ വാക്തത്വങ്ങൾ നമുക്ക് നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിൻ്റെ കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. ഇവിടെ ദൈവം അല്ലെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് നൽകി തരുന്ന ആലോചന മറ്റൊന്നുമല്ല, ഓപ്ഷൻ നമ്മുടെ മുൻപിലുണ്ട്. ലോകത്തിൻ്റെ മോഹത്തിന് ഒരുപക്ഷെ നമുക്ക് ഓടാം, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ സ്റ്റെപ്പുകളെ മുൻപോട്ട് വെക്കാം. എന്നാൽ പത്രോസ് നമ്മളെ ഉപദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശം നാം വിട്ടൊഴിഞ്ഞ് ഓടുവാൻ. അതെ, ലോകത്തിൻ്റെ മോഹത്തിൽ നമ്മുടെ കണ്ണുകളിൽ ഉടക്കുന്ന ഈ ലോകത്തിൻ്റെ സുഖത്തിലല്ല നാം പിന്നെ ഓടേണ്ടത്. പിന്നെയോ നമുക്ക് വേണ്ടി നൽകി തന്നിട്ടുള്ള അതിശ്രേഷ്ഠകരമായ വാക്തത്വങ്ങൾ. അതെ, അവസാനമായിട്ട് പത്രോസ് ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ. അതെ, ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുമോ, കർത്താവേ നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്ന ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ, അവകാശികളായി തീരുവാൻ ഈ പ്രഭാതത്തിൽ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതെ, ഏറിയാൽ 70 ഏറിയാൽ 80 എന്ന് തിരുവഴുത്തിൽ നിന്ന് നാം വായിക്കുന്നു, മനുഷ്യൻ്റെ ആയുസ് 70 അല്ലെങ്കിൽ 80 വയസ്സ്. അതെ, ആ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഈ ലോകത്തിൻ്റെ മോഹത്താലുള്ള നാശത്തിൽ നാം കുടുങ്ങിപ്പോകുവാനല്ല, മോഹങ്ങളിൽ നാം ആയിരിപ്പാനല്ല, ലോകത്തിൻ്റെ പിന്നാലെ ഓടുവാനല്ല, പിന്നെയോ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ കർത്താവ് അവസരം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നമ്മുടെ പ്രാർത്ഥന അതായി തീരട്ടെ, നമ്മുടെ തീരുമാനം അതായി തീരട്ടെ. ദൈവം നമുക്ക് കാണിച്ചു തന്ന, നമുക്ക് നൽകി തന്ന മാതൃക പ്രകാരം അതെ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ, അംശിയായി തീരുവാൻ പിതാവെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രപഞ്ചം ഒരുപക്ഷെ നമ്മുടെ കണ്ണിനിമ്പമായിരിക്കാം, ഭംഗിയെ നൽകുന്നതായിരിക്കാം, സുഖം നൽകുന്നതായിരിക്കാം, എന്നാൽ ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറത്ത് നമുക്കൊരു ജീവിതമുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ, ആ ബോധ്യത്തോടുകൂടെ ഈ ദിവസങ്ങളിൽ നമ്മുടെ സ്റ്റെപ്പുകളെ മുൻപോട്ട് വെക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ദൈവമേ അവസരം നൽകണമേ എന്ന് ആയിത്തീരട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു. മേ ഗോഡ് ബ്ലസ് യു ഓൾ.